നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കെട്ടാൻ ആള് വന്നല്ലോ. ആ ഞാനിപ്പോ പാടുമ്പോ ഇങ്ങനെ പറയലുണ്ട് ചേട്ടൻ സ്റ്റേജില്, ഈ പാട്ടിന് ലാസ്റ്റ് രണ്ട് വരിയുണ്ട്. ഇല്ലേലെന്താ നല്ല പെണ്ണേ അരിവാളുണ്ട് ഏൻ കഴിയും. അപ്പൊ ഈ നീ നിന്റെ അരിവാളായിട്ട് അങ്ങ് ജീവിച്ചോ, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ പറയാം. പിന്നെ പാട്ടാണ് അത് ശരിക്കും. ഈ നാടൻ ഗാനങ്ങൾ എന്ന് പറയുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഈ പാട്ട് വല്ലാതെ അങ്ങോട്ട് ഹിറ്റായിപ്പോയി അല്ലേ, നല്ലൊരു ജനകീയമായി. അതാ ശരിക്കും ഒരു ഗ്രാമീണ ഒരു പെൺകുട്ടി പാടുന്ന ഒരു പ്രതീതി തന്നെയാണ്. എങ്ങടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടന്റെ വരികളാണത്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതെല്ലേ, അത് സ്ത്രീധനത്തിനെതിരെ ഇപ്പൊ നമ്മള് ഞങ്ങളുടെ ഒരു വിഷയമുണ്ട്, സ്ത്രീധനത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ളൊരു ശക്തമായി സിമ്പിൾ ആയിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. മനോഹരമായ പാട്ട്. നിങ്ങളിങ്ങനെ എപ്പോഴും യാത്രയിലായിരിക്കോ? ഭൂരിഭാഗം സമയവും. അതെയോ, നല്ല രസമല്ലേ. രസം ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വ്യത്യസ്തരായ ജനങ്ങൾ, ഓഡിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ അവരുടെ മുന്നിലൊക്കെ പാടാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. പക്ഷേ യാത്ര ഇപ്പോൾ യാത്ര കൂടുതലും ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ പ്രോഗ്രാംസ് ഇപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ യാത്ര കുറച്ച് ദുസ്സഹമാണ്, യാത്രയാണ് പ്രശ്നം. ഈ യാത്രയെല്ലാം കഴിഞ്ഞ് സ്പോട്ടിൽ എത്തുമ്പോൾ പ്രോഗ്രാമിന് പാടാനുള്ളൊരു. നിങ്ങൾക്ക് ഈ യാത്രയൊക്കെ, യാത്രയ്ക്കൊക്കെ നല്ല സൗകര്യമുള്ള വാഹനങ്ങളോ അത്തരം അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തരാറുണ്ടോ? അത് ചില ആളുകള് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാർ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ചില ആളുകൾ എന്തോ അവർക്ക് ആർട്ടിസ്റ്റുകൾ അവിടെ എത്തുന്നവരെ ഒരു ടെൻഷനും വേവലാതിയും. ഞാനൊരു കാര്യം കുറച്ചുകൂടി ഫ്രാങ്ക് ആയിട്ട് ചോദിക്കട്ടെ, അതായത് നിങ്ങളുടെ ഒരു പരിപാടി അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരുടെ ഇത്തരം കലാ നാടൻ കലാരൂപങ്ങൾ ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നല്ല കാണാൻ ആകാംക്ഷയുണ്ട്, ജനങ്ങൾ നന്നായിട്ട് കൂടുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രാധാന്യം ഇവ തരുന്നുണ്ടോ, ഈ നിങ്ങളെ സംഘടിപ്പിക്കുന്നവർ സംഘാടകർ തരുന്നുണ്ടോ? അത് ചേച്ചി ചോദിച്ചാൽ ഇന്നേ വരെ ആരും ഞങ്ങളോട് ചോദിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഭയങ്കര കാരണം ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ നാടൻ പാട്ട്. പക്ഷേ ഇതിൻ്റെ വേറെ അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്രീസിയേഷനും പരിഗണനയാണ്. അപ്പൊ അതിനു വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന മാതിരി തോന്നുന്നു. അങ്ങനെ ഒരു തോന്നല് ഇപ്പൊ ഞങ്ങൾ എന്നുവെച്ചാൽ ഞാനും പ്രസിദ്ധിയും, അതായത് ഞങ്ങളുടെ ടീമുണ്ട് ജനനേന തൃശ്ശൂര്, അതിലെല്ലാ ആളുകളും സാറടക്കം ഭയങ്കര ഫൈറ്റിംഗ്. ഞങ്ങൾക്ക് ഇന്ന സൗകര്യം വേണം, ഇന്ന രീതിയിൽ ഞങ്ങള് നിങ്ങളൊന്നും മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളെ അല്ല. കാരണം നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം പാട്ടുകൾ നിങ്ങൾക്ക് മാത്രമേ പാടാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഒരിടത്തും കുറച്ചു കാണേണ്ട പരമാവധി ഞങ്ങൾ ഒരിക്കലും അതിന് ഒരു ഇതാക്കണം. ഞങ്ങൾ നാടൻ പാട്ട് തന്നെയാണ്, ഞങ്ങൾക്ക് തന്നെയാണ് പാടാൻ പറ്റുള്ളൂ. അതിന്റെ തനത് സ്റ്റൈലിൽ ഞങ്ങൾ ഞങ്ങളെ പാരമ്പര്യം. നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രത്യേക സംസ്കാരമാണ് ഈ പാട്ടിൽ കൂടി ഉണ്ടാക്കുന്നത്. ഇപ്പൊ കഥകളി ആയാലും തെയ്യായാലും നാടൻപാട്ടായാലും ആ സാധനങ്ങളൊക്കെ 6 മണിക്ക് പരിപാടി തുടങ്ങുന്നു പറഞ്ഞിട്ട് 5 മണിക്ക് മേക്കപ്പ് ചെയ്തിടും. തെയ്യത്തിൻ്റെയും കഥകളുടെ ഒക്കെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതല്ലേ, എത്ര സമയം മേക്കപ്പ് എന്നിട്ട് ലാസ്റ്റ് ചെറിയൊരു പെർഫോമൻസ്. സമയമില്ല കേട്ടോ, അത് അവസാനിപ്പിക്കണം പെട്ടെന്ന്, കുറച്ച് മതി. ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, തെയ്യായാലും നാടൻപാട്ടായാലും. അങ്ങനത്തെ കുറേ നാടൻപാട്ട് ഈ ഫോക്ലോർ ഇതിൽ തന്നെയാണോ വരുന്നത്? അതെ, ഫോക്ലോറിലെ. ഞാനിപ്പോ ഫോക്ലോർ എം എ കഴിഞ്ഞു, ഫോക്ലോറിൽ തന്നെ PhD ചെയ്യാണ്. അപ്പൊ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങൾ ഫോക്ലോർ അക്കാദമി വിചാരിച്ചാൽ. ഇപ്പോ ഫോക്ലോർ അക്കാദമി കൊറേ നാടൻ കലകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഇപ്പോ അല്ല, അതേ അക്കാദമി തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ നമ്മളുടെ കലാകാരന്മാർക്ക് അവർ ഉദ്ദേശിക്കുന്ന ബഹുമാനവും അവർക്ക് സൗകര്യങ്ങളും പരിഗണനയും കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില് ഞാന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്.
പ്രസീത ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമായി. ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയ വളരെ ഫ്രാങ്കായിട്ട് പറയാൻ പറ്റിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിക്കാനോ അതിന് ഇതിന് കൂടുതൽ കൂടുതൽ അറിയാനോ ചുരുക്കം ചില ആളുകൾ മുന്നോട്ട് വരുന്നുള്ളൂ.